ഹായ് ഫ്രണ്ട്സ് അഞ്ചാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും പഠിക്കുന്ന കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ സോ ഫസ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി വൺ റൈറ്റ് ഡൗൺ എയ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദീസ് ഡിജിറ്റ്സ് സീറോ ടു നയൻ എയ്റ്റ് എന്താണ് ഇവിടെ പൂജ്യം രണ്ട് ഒമ്പത് എട്ട് എന്ന നാല് സംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലേ ഈ നാലക്കങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എട്ട് നാലക്ക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഈസി ആണ് അല്ലേ നാലക്ക സംഖ്യകളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് സോ ഈ നാല് സംഖ്യകൾ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ എഴുതുന്ന നമ്പേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ലയെന്നു നോക്കിയിട്ട് വേണം എഴുതാൻ സോ ഇവിടെ കൊടുക്കുന്നുണ്ട് എട്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു തൗസൻഡ് നയൻ ആൻഡ് നയൻറ്റി എയ്റ്റ് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻ ടു തൗസൻഡ് ആൻഡ് എയ്റ്റി നയൻ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് തൗസൻഡ് ആൻഡ് നയൻറ്റി ടു എറ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയിറ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഓക്കെ ഏതൊക്കെയാ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി എൺപത്തി ഒമ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ദെൻ എട്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദെൻ എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓക്കെ ദെൻ നെക്സ്റ്റ് ബി ആണ് റൈറ്റ് ഡൗൺ ദി ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് സീറോ ടു ആൻഡ് നയൻറ്റി എയ്റ്റ് ഓക്കെ നമ്മളിവിടെ പൂജ്യം രണ്ട് ഒമ്പത് എട്ട് എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് കുറേ നമ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മുകളിൽ തന്നിട്ടുണ്ടായിരുന്ന പൂജ്യം രണ്ട് ഒമ്പത് എട്ട് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എഴുതിയ ആ ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടല്ലോ ആ നാലക്ക സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും ഏതാണെന്ന് എഴുതാനാണ് പറയുന്നത് ഏതൊക്കെയാണ് വരുന്നത് ലാർജസ്റ്റ് നമ്പർ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് തൊള്ളായിരത്തി എണ്ണൂറ്റി ഇരുപതാണ് ദെൻ സ്മോളസ്റ്റ് നമ്പർ ഏതാ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി എൺപത്തി ഒമ്പതാണ് ദ നെക്സ്റ്റ് ഈ സി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് ദ സ്മോളസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് സീറോ ടു നയൻ എയ്റ്റ് ഇവിടെ നമ്മൾ എഴുതിയ ഈ സംഖ്യകളിൽ നമ്മൾ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി നിങ്ങളോട് ആ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് വ്യത്യാസം എത്രയാണെന്ന് കണ്ടുപിടിക്കാം അതിനെന്താ ചെയ്യേണ്ടത് ഇവിടെ തന്നിട്ടുള്ള ആ ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും തമ്മിൽ മൈനസ് ചെയ്യല്ലേ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിൽ കുറച്ചാ നമുക്ക് അവ തമ്മിലുള്ള ഡിഫറൻസ് കിട്ടും തൊള്ളായിരത്തി എണ്ണൂറ്റി ഇരുപത് മൈനസ് രണ്ടായിരത്തി എൺപത്തി ഒമ്പത് സോ ആൻസർ എത്രയാണ് കിട്ടുക രണ്ടും കൂടി കുറച്ച് നോക്കുക അപ്പോൾ നമുക്ക് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആൻസർ ആയിട്ട് കിട്ടും ആക്ടിവിറ്റി ടു ഇൻ ഈച്ച് ഓഫ് ദി പേയർസ് ഗിവൺ ബിലോ ഫൈൻ വിച്ച് ഈസ് ദ ലാർജ് ആൻഡ് ഹൗ മച്ച് മോർ ദാൻ ദി സ്മോളർ ഇവിടെ താഴെ തന്നിരിക്കുന്ന ആ ജോഡികളിൽ ഗുണനഫലങ്ങളിൽ വലുത് വരുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കണം ദൻ അതുപോലെ ചെറുതിനേക്കാൾ എത്ര കൂടുതലാണ് വലുതിൻ്റെ ഗുണനഫലം എന്നും കൂടി നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഇരുപത്തിമൂന്ന് ഇൻറ്റു എട്ട് അതുപോലെ ഇരുപത്തിയെട്ട് ഇൻറ്റു മൂന്ന് രണ്ട് ജോഡികളാണ് തന്നിട്ടുള്ളത് ഇനി ഇതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കണം ഇരുപത്തിമൂന്ന് ഇൻറ്റു എട്ടാണോ വലുത് അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് ഇൻറ്റു മൂന്നാണോ വലുത് എന്ന് കണ്ടുപിടിക്കണം ഈസിയാണ് നിങ്ങൾക്ക് രണ്ടും ഗുണിച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഉത്തരത്തിൽ ഏതാണോ കൂടുതൽ കിട്ടുന്നത് അത് കണ്ടുപിടിക്കാം ഒക്കെ നോക്കാം ഇരുപത്തി മൂന്ന് ഇൻറ്റു എട്ട് ചെയ്താൽ നൂറ്റി എൺപത്തിനാല് കിട്ടും ദൻ ഇരുപത്തി എട്ട് ഇൻറ്റു മൂന്ന് ചെയ്താൽ എൺപത്തി നാല് കിട്ടും സോ ഇതിലേതാണ് വലുത് കിട്ടിയല്ലോ അല്ലേ ഇരുപത്തി മൂന്ന് ഇൻറ്റു എട്ടാണ് നമുക്ക് വലുതായിട്ട് വരുന്നത് തന്നെ എത്രയാണ് കൂടുതലുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ ഈ കിട്ടിയിട്ടുള്ള രണ്ട് ഉത്തരങ്ങളും തമ്മിൽ മൈനസ് ചെയ്യുക നൂറ്റി എൺപത്തിനാല് മൈനസ് എൺപത്തി നാല് അപ്പം എത്ര കിട്ടും ഹൺഡ്രഡ് നൂറാണ് ആൻസർ വരുന്നത് ദൻ അടുത്തത് പന്ത്രണ്ട് ഇൻറ്റു ഏഴ് അത് എത്രയാണ് എൺപത്തിനാലാണ് വരുന്നത് അതുപോലെ പതിനേഴ് ഇൻറ്റു രണ്ട് മുപ്പത്തിനാലാണ് ദന ഇതിൽ വലുതേതാണ് വരുന്നത് എൺപത്തിനാല് ആൻസർ വരുന്നതാണ് വലുത് പന്ത്രണ്ട് ഇൻറ്റു ഏഴ് അല്ലേ ദെൻ എത്രയാണ് കൂടുതൽ വരുന്നത് എൺപത്തിനാല് മൈനസ് മുപ്പത്തിനാല് ചെയ്യുക അപ്പോൾ അൻപത് കിട്ടും നോർമലായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ആയിരിക്കും ഉത്തരം കണ്ടുപിടിക്കുക പക്ഷേ ഇതല്ലാതെ വേറെ ഒരു രീതിയും കൂടിയുണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം കണ്ടുപിടിക്കാം ഏറ്റവും വലിയ ജോഡി ഏതാന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് ഉദാഹരണത്തിന് ഫസ്റ്റത്തെ എടുക്കാം ഫസ്റ്റത്തെ ജോഡി എടുക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ഇൻറ്റു എട്ട് ഇരുപത്തെട്ട് ഇൻറ്റു മൂന്ന് ഇതിൽ ചെറിയ സംഖ്യകൾ വരുന്നുണ്ടല്ലോ ഏതൊക്കെയാണ് എട്ടും മൂന്നും അതിൽ ആ ചെറിയ സംഖ്യകളിൽ ഏതാണോ വലത് എന്ന് നോക്കിയാൽ മതി ഇവിടെ ഏതാ വലുത് വരുന്നത് എട്ടാണ് അല്ലേ അപ്പോൾ എട്ട് വരുന്ന ജോഡിയാണ് വലിയ സംഖ്യ അപ്പോൾ ഇരുപത്തി മൂന്ന് ഇൻറ്റു എട്ടാണ് ശരിയല്ലേ ഇവിടെ സൈഡിൽ കണക്ട് ചെയ്ത് കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് ഏതാണ് ഇരുപത്തി മൂന്ന് ഇൻറ്റു എട്ട് തന്നെയാണ് അല്ലേ ദൻ രണ്ടാമത്തെ നോക്കിയേ പന്ത്രണ്ട് ഇൻറ്റു ഏഴ് പതിനേഴ് ഇൻറ്റു രണ്ട് അതിലും ഏതാണ് ചെറിയ സംഖ്യകളിൽ ഏഴും രണ്ടും വരുന്നുണ്ട് അതിൽ വലത് ഏഴാണ് സോ പന്ത്രണ്ട് ഇൻറ്റു ഏഴാണ് നമുക്ക് വലിയ സംഖ്യയായിട്ട് വരുന്നത് അല്ലേ ആൻസർ ഇവിടെ ചെയ്ത് കണ്ടുപിടിക്കുമ്പോഴും തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ദൻ മൂന്നാമത്തേത് പതിനഞ്ച് ഇൻറ്റു ഒമ്പത് പത്തൊൻപത് ഇൻറ്റു അഞ്ച് അതിൽ ഏതാ വരാം ഒമ്പത് വരുന്നതാണ് അല്ലേ പതിനഞ്ച് ഇൻറ്റു ഒമ്പതാണ് വലിയ സംഖ്യ ദെൻ അടുത്തത് നാലാമത്തേത് പതിനാറ് ഇൻറ്റു എട്ട് ദെൻ പതിനെട്ട് ഇൻറ്റു ആറ് അതിലേതാ എട്ട് വരുന്നതാണ് വലിയ സംഖ്യ പതിനാറ് ഇൻറ്റു എട്ട് ഓക്കെ അപ്പോൾ ക്ലിയർ ആയല്ലോ ഇതുപോലെ തന്നെ എത്രയാണ് കൂടുതലുള്ളത് എന്നും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം ഇങ്ങനെ കണക്കൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതെങ്ങനെയാ നോക്കാം ഇവിടെ എഴുതിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇൻറ്റു എട്ട് ഇരുപത്തിയെട്ട് ഇൻറ്റു മൂന്ന് ആ ജോഡി എടുക്കുകയാണെങ്കിൽ ഇതിലെ വലിയ സംഖ്യകളാണ് ഇനി നമ്മൾ നോക്കേണ്ടത് നേരത്തെ നമ്മൾ ചെറിയ സംഖ്യകളാണ് നോക്കിയത് അല്ലേ എട്ട് മൂന്ന് നോക്കിയിട്ടാണ് എന്താണ് ഏതാണ് വലുതെന്ന് കണ്ടുപിടിച്ചത് ഇനി ഇത് ഇവിടെ നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിയെട്ട് വലിയ സംഖ്യകളാണ് എടുക്കുന്നത് ആദ്യം ഇരുപത്തി എട്ടും ഇരുപത്തി മൂന്നും തമ്മിൽ കുറക്കുക സോ എത്രയാണ് ഉത്തരം വരാം അഞ്ചാണ് ഉത്തരം വരുന്നത് ദെൻ ഇനി എന്ത് ചെയ്യണം ഈ ഇരുപത്തി മൂന്നിലും ഇരുപത്തിയെട്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സംഖ്യ ഉണ്ട് അതേതാണ് യെസ് നമ്മൾ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് ഇരുപതേ പ്ലസ് മൂന്നാണ് ഇരുപത്തി മൂന്ന് ഇരുപതേ പ്ലസ് എട്ടാണ് ഇരുപത്തിയെട്ട് അപ്പോൾ അതിൽ രണ്ടിലും വരുന്ന കോമൺ ആയിട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത് ഇരുപതാണ് ഓക്കെ മനസ്സിലായോ ദൻ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ അഞ്ച് ഇരുപത്തി മൂന്നും ഇരുപത്തെട്ടും കുറച്ചപ്പോൾ കിട്ടിയ ആ ഒരു അഞ്ചും അതുപോലെ ഈ കോമൺ ആയിട്ട് വരുന്ന ഈ ഇരുപതും അത് രണ്ടും തമ്മിൽ ഗുണിക്കുക അഞ്ച് ഇൻറ്റു ഇരുപത് അപ്പോൾ എത്രയാണ് വരുന്നത് ഹൺഡ്രഡിലെ നൂറാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഓക്കെ ഇപ്പോൾ ഈ ഹൺഡ്രഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ മുന്നേ ചെയ്തപ്പോഴും നമുക്ക് നൂറ് തന്നെയാണ് അവിടെ ഉത്തരം വന്നിട്ടുള്ളത് അല്ലേ ഈ രണ്ട് ജോഡിയും തമ്മിൽ തമ്മിൽ എത്രയാണ് കൂടുതൽ വരുന്നത് എന്നാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത് അല്ലേ എത്രയാണ് ഹൺഡ്രഡ് ആണ് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ എന്താണ് രണ്ടും കൂടി ഗുണിക്കുക എന്നിട്ട് രണ്ടിൻ്റെ ആൻസറും തമ്മിൽ കുറച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കാം ഓക്കെ നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ എന്ന് തോന്നുന്നത് അത് വേണം നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ദെൻ സെക്കൻഡ് വൺ പന്ത്രണ്ട് ഇൻറ്റു ഏഴ് പതിനേഴ് ഇൻറ്റു രണ്ട് ഇവിടെ പന്ത്രണ്ടും പതിനേഴും തമ്മിൽ മൈനസ് ചെയ്യുക അപ്പോൾ എത്രയാണ് അഞ്ചാണ് ആൻസർ കിട്ടുക ദെൻ പന്ത്രണ്ടിലും പതിനേഴിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യ എത്രയാണ് പത്തേ പ്ലസ് രണ്ട് പത്തേ പ്ലസ് ഏഴാണ് ആ രണ്ട് സംഖ്യകളും വരുന്നത് സോ അവിടെ വരുന്ന സംഖ്യ പത്താണ് അല്ലേ അപ്പോൾ അഞ്ച് ഇൻറ്റു പത്ത് അൻപതാണ് നെക്സ്റ്റ് പതിനഞ്ച് ഇൻറ്റു ഒമ്പത് പത്തൊമ്പത് ഇൻറ്റു അഞ്ച് ഇതിലും പതിനഞ്ചും പത്തൊമ്പതും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് കണ്ടുപിടിക്കുക എത്രയാണ് രണ്ടും കൂടി മൈനസ് ചെയ്താൽ മതി നാല് കിട്ടും ദെൻ പതിനഞ്ചിലും പത്തൊമ്പതിലും ആയിട്ട് വരുന്നത് പത്താണ് അല്ലേ സോ നമ്മൾ അതെടുക്കുക ദെൻ നാല് ഇൻറ്റു പത്ത് നാൽപ്പത് നെക്സ്റ്റ് പതിനാറ് ഇൻറ്റു എട്ട് പതിനെട്ട് ഇൻറ്റു ആറ് ഇവിടെ എന്താണ് പതിനാറും പതിനെട്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുക എത്രയാണ് വരുന്നത് രണ്ടാണ് അല്ലേ ദെൻ കോമൺ ആയിട്ട് വരുന്നത് പത്താണ് സോ പത്ത് രണ്ട് ഇൻറ്റു പത്ത് എത്രയാണ് ഇരുപതാണ് ഇരുപതാണ് ഈ രണ്ട് ജോഡിയിൽ ജോഡികൾ തമ്മിൽ കൂടുതൽ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആക്ടിവിറ്റി ത്രീ ഡ്രോ ദ പിക്ചർ ബിലോ ഇൻ ദ സെയിം മെഷർമെൻറ്റ് ഡ്രോ അനദർ ടു സർക്കിൾസ് വിത്ത് എ ആൻഡ് ബി ആർ സെൻ്റേഴ്സ് ഇവിടെ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ ദെൻ അതിലൊരു അതിൽ അതിൻ്റേതായിട്ടുള്ള മെഷർമെൻറ്റ് അളവ് എത്രയാണെന്നും തന്നിട്ടുണ്ട് ദെൻ അത് നോക്കിയിട്ട് അതുപോലെ ഒരു സർക്കിൾ നിങ്ങളോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ദെൻ എന്താണ് അത് മാത്രമല്ല വരയ്ക്കേണ്ടതു ഈ സെർക്കിളിൻ്റെ നടുവിലൂടെ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ സോ ആ ലൈനിൻ്റെ എ പോയിന്റിലും ബി പോയിന്റിലും വെച്ചിട്ട് വേറെ രണ്ട് സർക്കിളും കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി തന്നെയാണ് ഇവിടെ താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അത് നിങ്ങളോട് അതേ സെയിം മെഷർമെൻറ്റിൽ അതേ അളവിൽ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ദെൻ എന്ത് ചെയ്യണം ഈ ഒരു ചിത്രം വരയ്ക്കണം ദെൻ അതിൽ രണ്ട് പോയിന്റ് കാണാറുണ്ട് അല്ലേ എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന പോയിന്റ്സ് കാണാനുണ്ട് ആ രണ്ട് പോയിന്റ്സും ആ രണ്ട് പോയിന്റും സെൻറ്റർ ആയിട്ട് വരുന്ന എ പോയിൻ്റ് സെൻറ്റർ ആയിട്ട് വരുന്ന ഒരു വൃത്തവും അതുപോലെ ബി പോയിന്റ് സെൻറ്റർ ആയിട്ട് വരുന്ന വേറൊരു വൃത്തവും കൂടി വരയ്ക്കണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് നിങ്ങളെല്ലാവരും വരച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു ചിത്രം ഇവിടെ എത്ര അളവ് തന്നിട്ടുള്ളതെന്ന് നോക്കുക എത്രയാണ് എ ബി ആറ് സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത് എ ബി എന്ന് പറയുമ്പോൾ ആ വൃത്തത്തിൻ്റെ ആരമല്ല വരുന്നതിലേ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നതിനായിട്ട് കോംബസിൽ അളവ് എടുക്കുമ്പോൾ എത്രയാണ് അതിൻ്റെ ആരം എന്നാണ് എടുക്കേണ്ടത് അല്ലേ സോ ഇവിടെ ആറാണ് എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ഫുള്ള് അളവാണ് തന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ വൃത്തം വരയ്ക്കുമ്പോൾ എത്രയാണ് അളവ് എടുക്കേണ്ടത് ആറിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത് അല്ലേ ആറ് ഫുൾ ആയിട്ട് എടുത്താൽ എന്താണ് ആ ചിത്രം കറക്റ്റ് ആവില്ല നിങ്ങൾ എന്ത് ചെയ്യണം ആറിൻ്റെ പകുതി എടുക്കുക അപ്പോഴാണ് നമുക്ക് ആ വൃത്തത്തിൻ്റെ ആരം കിട്ടുക ആരം വെച്ചിട്ടല്ലേ നമ്മൾ വൃത്തം വരയ്ക്കുന്നത് സോ എത്രയാണ് മൂന്നാണ് നമ്മൾ കോംബസിൽ അളവെടുക്കേണ്ടത് എന്നിട്ട് വേണം വൃത്തം വരയ്ക്കാനായിട്ട് ഓക്കെ ദൻ എന്ത് ചെയ്യണം ഈ എ ബി എന്ന് പറയുന്ന രണ്ട് ബിന്ദു നിങ്ങൾ ആ വൃത്തത്തിൽ അടയാളപ്പെടുത്തുക ദൻ ആ കോമ്പസിലെ സെയിം അളവ് വെച്ചിട്ട് തന്നെ ആ മൂന്ന് സെന്റിമീറ്റർ വെച്ചിട്ട് തന്നെ നിങ്ങൾ എ സെൻറ്റർ ആയിട്ടുള്ള ഒരു വൃത്തവും ബി സെൻറ്റർ ആയിട്ട് വരുന്ന ഒരു വൃത്തവും വരയ്ക്കാം അവസാനം വരച്ച് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും പിക്ചർ വരുന്നത് നെക്സ്റ്റ് ആക്ടിവിറ്റി ഫൈവ് ഗിവൺ ദാറ്റ് ട്വൻറ്റി ഫോർ ഇൻറ്റു ട്വൻ്റി ഫൈവ് ഈക്വൽസ് സിക്സ് ഹൺഡ്രഡ് കംപ്യൂട്ട് ദ ഫോളോയിങ് പ്രൊഡക്ട്സ് ഇൻ യുവർ ഹെഡ് ഇവിടെ എന്താണ് ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അറുനൂറാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലേ അത് നിങ്ങളോട് ക്രിയ ചെയ്യാതെ അതിന്റെ ഉത്തരങ്ങൾ അതിന്റെ ഗുണനഫലങ്ങൾ കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് ഇവിടെ എന്താ തന്നിട്ടുള്ളത് എഴുതാം എന്താ തന്നിട്ടുള്ളത് ഇരുപത്തിനാല് ഇന്റു ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് അറുന്നൂറാണെന്ന് തന്നിട്ടുണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണം നമ്മൾ അടുത്ത സംഖ്യ എടുത്ത് എഴുതാം ചെയ്യാനുള്ള ക്രിയ ഏതാണ് ഇരുപത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തി ആറ് ഓക്കെ അപ്പൊ ഇതില് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സംഖ്യ ഉണ്ടല്ലോ ഏതാണ് ഇരുപത്തിയഞ്ച് അല്ലേ ഇരുപത്തി അഞ്ച് രണ്ടെണ്ണത്തിലും വരുന്നുണ്ട് ഇവിടെ ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തി ആറാമത്തെ ഗുണിതാണ് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ തന്നിട്ടുള്ളത് ഇരുപത്തിനാലാമത്തെ ഗുണിതാണ് സോ നമുക്ക് നമുക്കിവിടെ ഇരുപത്തിനാലും ഇരുപത്തി ആറും തമ്മിലുള്ള വ്യത്യാസം ആദ്യം കിട്ടി ഇരുപത്തിനാലിനോട് എത്ര കൂട്ടണം രണ്ട് കൂട്ടിയാലാണ് നമുക്ക് ഇരുപത്തി ആറ് കിട്ടുന്നത് ഓക്കെ ക്ലിയർ ദൻ എന്ത് ചെയ്യുക ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ ഇരുപത്തി അഞ്ചിന് നമ്മൾ രണ്ട് പ്രാവശ്യം കൂട്ടണം എന്തിനോട് ഈ അറുനൂറിനോട് ഓക്കെ മനസ്സിലായോ അപ്പോൾ നമുക്ക് എത്ര ഉത്തരം വരാം അറുന്നൂറ് പ്ലസ് അൻപത് അല്ലേ ഇരുപത്തി അഞ്ചിന് രണ്ട് പ്രാവശ്യം കൂട്ടുമ്പോൾ എത്ര കിട്ടുക അൻപത് അപ്പോൾ അറുന്നൂറ്റി അമ്പതാണ് ഇവിടെ ഉത്തരം വരുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാ പോലെ ക്രിയ ചെയ്ത് നോക്കിയേ അത്ര തന്നെ നമുക്ക് ആൻസർ കിട്ടും ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തഞ്ച് ചെയ്യുമ്പോൾ അറുന്നൂറ്റി അൻപത് തന്നെയാണ് കിട്ടുന്നത് ഇനി രണ്ടാമത്തെ സംഖ്യ എടുക്കാം എത്രയാണ് ഇരുപത്തിരണ്ട് ഇൻറ്റു ഇരുപത്തി അഞ്ചാണ് വരുന്നത് അല്ലേ അതിലും എന്താണ് ഇരുപത്തി അഞ്ച് എന്ന സംഖ്യ കോമൺ ആയിട്ട് രണ്ടിലും വരുന്നുണ്ട് അപ്പോൾ എന്ത് മനസ്സിലാക്കാം ഇരുപത്തി അഞ്ചിൻ്റെ ഗുണിതാണ് നമ്മളിവിടെ ആൻസർ ആയിട്ട് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇരുപത്തി അഞ്ചിന്റെ ഇരുപത്തിനാലാമത്തെ ഗുണിതാണ് തന്നിട്ടുള്ളത് ദെൻ ഇരുപത്തി അഞ്ചിന്റെ ഇരുപത്തിരണ്ടാമത്തെ ഗുണിതം കണ്ടുപിടിക്കണം സോ ഇവിടെയും എന്താണ് ഇരുപത്തിനാലും ഇരുപത്തിരണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഇരുപത്തി അഞ്ചിനെ രണ്ട് പ്രാവശ്യം ഈ അറുന്നൂറിൽ നിന്ന് കുറയ്ക്കണം കുറയ്ക്കാണ് വേണ്ടത് നേരത്തെ നമ്മൾ കൂട്ടുകയാണ് ചെയ്തത് സോ ഇവിടെ എങ്ങനെയാണ് കുറയ്ക്കൽ വന്നതെന്നറിയോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇരുപത്തിരണ്ടാമത്തെ ഗുണിതാണ് അപ്പോൾ എന്താണ് ചെറിയ സംഖ്യയാണ് ഇരുപത്തി നാ ഇരുപാല് ഇൻറ്റു ഇരുപത്തഞ്ചിനേക്കായാലും താഴെയുള്ള സംഖ്യയാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറുന്നൂറെ മൈനസ് അൻപത് ഓക്കെ അൻപത് എങ്ങനെ കിട്ടിയെന്നറിയാലോ അല്ലേ നമ്മളിവിടെ ഇരുപത്തിനാല് ഇരുപത്തിരണ്ടും കുറച്ചപ്പോൾ രണ്ട് കിട്ടി ദെൻ അപ്പോൾ എന്ത് ചെയ്തു ഇരുപത്തഞ്ചിന് രണ്ട് പ്രാവശ്യം എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് അൻപത് സോ നമുക്ക് അറുന്നൂറിൽ നിന്ന് അമ്പത് കുറക്കുമ്പോൾ അഞ്ഞൂറ്റി അൻപതാണ് കിട്ടുന്നത് ദെൻ മൂന്നാമത്തേത് ഇരുപത്തി നാല് ഇൻറ്റു ഇരുപത്തി ഏഴാണ് അല്ലേ സോ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാണ് ഇരുപത്തി അഞ്ചല്ല ഇരുപത്തി നാലാണ് അല്ലേ ഓക്കെ അപ്പോൾ ഇരുപത്തിനാലിൻ്റെ ഗുണിതങ്ങളാണ് എഴുതുന്നത് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ഗുണിതമാണ് നമുക്ക് തന്നിട്ടുള്ളത് അറുന്നൂറ് എന്നത് ഇനി ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി ഏഴാമത്തെ ഗുണിതമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇരുപത്തി അഞ്ചും ഇരുപത്തി ഏഴും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നോക്കുക എത്രയാണ് രണ്ടാണ് ഡിഫറൻസ് വരുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തിനാലിന് രണ്ട് പ്രാവശ്യം വേണം അറുന്നൂറിനോട് കൂട്ടാൻ അപ്പോൾ ഇരുപത്തിനാലിന് രണ്ട് പ്രാവശ്യം കൂട്ടിയാൽ എത്രയാണ് നാൽപ്പത്തി എട്ടാണ് നാൽപ്പത്തി എട്ട് പ്ലസ് അറുന്നൂറ് എത്രയാണ് അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദൻ നാലാമത്തേത് ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തി നാലാണ് വരുന്നത് അല്ലേ സോ ഇവിടെ ഇരുപത്തിനാലാണ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ഗുണിതമാണ് നമുക്ക് തന്നിട്ടുള്ളത് അറുന്നൂറ് അപ്പോൾ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിനാലാമത്തെ ഗുണിത എത്രയാണ് എന്ന് വെച്ചാൽ ചെറിയ സംഖ്യയാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത് അല്ലേ അപ്പോൾ ഇരുപത്തഞ്ചും ഇരുപത്തിനാലും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കുക എത്രയാണ് ഒന്നാണ് വരുന്നുള്ളൂ അല്ലേ ദെൻ അപ്പോൾ എന്ത് ചെയ്യണം അറുന്നൂറിൽ നിന്ന് ഇരുപത്തിനാലിന് നമ്മൾ ഒരു പ്രാവശ്യം കുറയ്ക്കണം ഓക്കെ സോ അപ്പോൾ എത്രയാണ് ആൻസർ വരിക അഞ്ഞൂറ്റി എഴുപത്തി ആറാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് ഇങ്ങനെയാണ് നമ്മൾ ക്രിയ ചെയ്യാതെ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ ഉത്തരം കണ്ടുപിടി ചെയ്ത നെക്സ്റ്റ് ആക്ടിവിറ്റി ദ സ്കൂൾ സ്റ്റോർ പർച്ചേസ്ഡ് നോട്ട്ബുക്സ് പ്രൈസിങ് റുപ്പീസ് ട്വൻറ്റി ടു ഈസ് ടോട്ടൽ എമൗണ്ട് ഈസ് റുപ്പീസ് തേർട്ടി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സ്കൂൾ സ്റ്റോറിലേക്ക് ഇരുപത്തിരണ്ട് രൂപ വിലയുള്ള നോട്ട്ബുക്കുകൾ വാങ്ങിയപ്പോൾ പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി എന്ന പറയുന്നത് ദെൻ ക്വസ്റ്റ്യൻ എന്താണ് ഹൗ മെനി നോട്ട് ബുക്ക് ആർ ബോർഡ് എത്ര നോട്ട്ബുക്കുകളാണ് വാങ്ങിയിട്ടുള്ളത് എന്നാ ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും ഇവിടെ നമുക്ക് ഒരു നോട്ട്ബുക്കിൻ്റെ വില തന്നിട്ടുണ്ട് അതുപോലെ ടോട്ടൽ എമൗണ്ട് എത്രയാണ് ആയിട്ടുള്ളത് എന്നും തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നോട്ട്ബുക്കുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് അത് നമുക്ക് തന്നിരിക്കുന്നത് എഴുതാം എന്തൊക്കെയാണ് പ്രൈസ് ഓഫ് എ ബുക്ക് അല്ലേ ഒരു പുസ്തകത്തിന്റെ വില എത്രയാണ് ഇരുപത്തിരണ്ട് ദെൻ ടോട്ടൽ എമൗണ്ട് എത്രയാണ് ആയിട്ടുള്ളത് പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ദൻ ഇനി നമുക്ക് നമ്പർ ഓഫ് നോട്ട്ബുക്സാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ ആകെ എത്ര നോട്ട് ബുക്കാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ തന്നിരിക്കുന്ന ടോട്ടൽ എമൗണ്ടിൽ നിന്ന് പ്രൈസ് ഓഫ് എ ബുക്ക് എന്ന് വെച്ചാൽ ഒരു ബുക്കിൻ്റെ വില നമ്മൾ ഹരിക്കണം അപ്പോൾ നമുക്ക് എത്ര നോട്ട് ബുക്കാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് കിട്ടും സോ എന്ത് ചെയ്യാം വാങ്ങിയ നോട്ട് ബുക്കിൻ്റെ എണ്ണം ഈക്വൽ ടു പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ഹരിക്കണം ഇരുപത്തി അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ൂറ്റി ഇരുപത്തി അഞ്ച് നോട്ട് ബുക്കുകളാണ് വാങ്ങിയിട്ടുള്ളത് ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വൺ പാക്കറ്റ് കണ്ടെയ്ൻസ് ട്വൻറ്റി ഫൈവ് ബുക്ക് എന്താണ് ഒരു പാക്കറ്റിൽ ഒരു കെട്ടിൽ എത്ര ബുക്ക് ഉണ്ട് ഇരുപത്തി അഞ്ച് ബുക്കുകളാണ് ഉള്ളത് ഹൗ മെനി പാക്സ് ആർ ബോട്ട് അങ്ങനെയുള്ള എത്ര കെട്ടുകളായിരിക്കും എന്നാൽ വാങ്ങിയിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത് ഇതന്നെ എങ്ങനെ എഴുതാം ഇങ്ങനെ വഴി എഴുതിയിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് സൊ ഫസ്റ്റ് നമ്പർ ഓഫ് ബുക്ക്സ് ഇൻ വൺ പാക്കറ്റ് എഴുതാം അല്ലേ ഒരു കെട്ട് കെട്ടിലെ പുസ്തകങ്ങളുടെ എണ്ണമാണ് അപ്പോൾ എത്രയാണ് ഇരുപത്തി അഞ്ച് എണ്ണാണ് ദെൻ എന്ത് എഴുതാം ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്ബുക്ക്സ് ആകെ നോട്ട് ബുക്കുകളുടെ എണ്ണം അത് നമ്മൾ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണെന്നല്ലേ ഇനി എന്താണ് ഇനി ആകെ എത്ര കെട്ടുകൾ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യാം ഈ ആകെ നോട്ട് ബുക്കിൻ്റെ എണ്ണത്തിനെ നമ്മൾ ഒരു കെട്ടിലെ പുസ്തകങ്ങളുടെ എണ്ണവുമായിട്ട് ഹരിച്ചാൽ മതി നമുക്ക് അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഹരിക്കണം ഇരുപത്തി അഞ്ച് എത്രയാണ് കിട്ടുന്നത് ട്വന്റി ഫൈവ് ആണ് ആൻസർ കിട്ടുന്നത് ഇനി നെക്സ്റ്റ് റൈറ്റ് ഡൗൺ ഓൾ ദ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ്സ് ടു ത്രീ ആൻഡ് ഫോർ വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ് രണ്ട് മൂന്ന് നാല് എന്നീ മൂന്ന് നമ്പേഴ്സ് വരുന്ന ഈ മൂന്ന് നമ്പേഴ്സും വരുന്ന എല്ലാ മൂന്നക്ക സംഖ്യകളും എഴുതാനാണ് പറയുന്നത് ദെൻ ആ എഴുതിയ എല്ലാ മൂന്നക്ക സംഖ്യകളുടെയും ആകെ തുക കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഏതൊക്കെയാണ് നമ്പേഴ്സ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മുന്നൂറ്റി ഇരുപത്തി നാല് നാന്നൂറ്റി ഇരുപത്തി മൂന്ന് നാന്നൂറ്റി മുപ്പത്തി രണ്ട് ഓക്കെ ഇനി എന്താ ചെയ്യാനുള്ളത് ഈ എല്ലാ സംഖ്യകളുടെയും സമ്മ കണ്ടുപിടിക്കുക അല്ലേ നമ്മൾ എഴുതിയിട്ടുള്ള ഈ നമ്പേഴ്സിൻ്റെ എല്ലാം ആകെ തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടി നിങ്ങൾ ആഡ് ചെയ്യാം ഇരുന്നൂറ്റി മുപ്പത്തിനാല് പ്ലസ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്ലസ് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പ്ലസ് മുന്നൂറ്റി നാ ഇരുപത്തി നാല് പ്ലസ് നാനൂറ്റി ഇരുപത്തി മൂന്ന് പ്ലസ് നാനൂറ്റി മുപ്പത്തി രണ്ട് എത്ര ആൻസർ വരാം എല്ലാം കൂടി കൂട്ടി നോക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്